ഇന്ന് നമുക്ക് പാലക് പനീർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പനീറാണ്. ഒരു പിടി പാലക്കുമാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു കെട്ടായിട്ട് കടയിൽ നിന്നും കിട്ടിയതാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളി അല്ലിയും എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കത് കോരിയെടുക്കാം. അതിൻ്റെ ആ പച്ച കുത്തലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കാം. ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയില് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 കഷ്ണം പട്ടയും 2 ഏലക്കയും 3 ഗ്രാമ്പൂവും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കാം. മുളക് പൊടി ചേർക്കുമ്പം എപ്പോഴും അത് നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഈ പൊടികൾ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. 1-5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തക്കാളിയൊക്കെ ഒന്ന് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് എടുത്ത് വെച്ചിരുന്ന പാലക്കും ഇപ്പൊ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മസാലയും കൂടെ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ മസാല ഇപ്പൊ തണുത്തിട്ടുണ്ട്. തണുത്തിന് ശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് അരയ്ക്കുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത മസാല കൂട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആ പാത്രത്തിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. പനീർ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാതെയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം.
പനീർ വേകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് ഇത് അടച്ചു വെക്കാം. ഇപ്പോൾ പനീർ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഫ്രഷ് ക്രീമാണ്. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഉപ്പ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇതിൻ്റെ ഒരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാനിതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ ചേർക്കേണ്ടവർക്ക് അത് ചേർക്കാം. ഞാൻ സവാള വഴറ്റുന്ന കൂട്ടത്തിൽ പട്ടയും ഗ്രാമ്പും ഏലക്കയും ഒക്കെ മുഴുവനോടെ തന്നെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറക്റ്റായിട്ടുണ്ട്, അതിൻ്റെ ടേസ്റ്റ് കറക്റ്റാണ്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഗരം മസാല പൊടി ചേർക്കാത്തത്. ഇപ്പം നമ്മുടെ പാലക് പനീർ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബോർഡിലേക്ക് മാറ്റാം. ചപ്പാത്തിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.